السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ ചില മീഡിയകളിലുമൊക്കെ സജീവമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എ അബ്ദുൽ മജീദ് സ്വലാഹിയുടെ ഒരു സംസാരം. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ രത്നചുരുക്കം ഇതാണ്: ഹമാസ് അടക്കം ലോകത്തുടനീളമുള്ള ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ, ആ ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ അതിരൂക്ഷമായിട്ടാണ് അബ്ദുൽ മജീദ് സ്വലാഹി വിമർശിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരഭിപ്രായം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങളും അതേപോലെ തന്നെ പ്രോത്സാഹനങ്ങളുമൊക്കെ നൽകിക്കൊണ്ട് പലരും രംഗത്ത് വന്നതും നമ്മൾ കാണുകയുണ്ടായി. ക്രൈസ്തവരിൽപ്പെട്ട അതല്ലെങ്കിൽ ഒരു ക്രൈസ്തവ വർഗീയ സംഘടനയായ കാസ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ സഹോദര, ഒപ്പം ദീർഘായുസ്സും നേരുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതാണെങ്കിലും അബ്ദുൽ മജീദ് സ്വലാഹിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. അദ്ദേഹം ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. നമുക്ക് അതിനോട് വിയോജിപ്പുമുണ്ടാകാം. ഏതാണെങ്കിലും അഭിപ്രായം അദ്ദേഹത്തിന് പറയാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ നമുക്കുമുണ്ടല്ലോ സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ അഭിപ്രായമായി ആരും കാണേണ്ടതില്ല. ഇത് എൻ്റെ ഒരു വീക്ഷണമാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിലൂടെ എൻ്റെ പ്രേക്ഷകരോട്, ശ്രോതാക്കളോട് പറയുകയാണ്. അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്കത് അംഗീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് തട്ടിക്കളയാവുന്നതുമാണ്. ഏതാണെങ്കിലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്ത് കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ രൂപത്തിലുള്ള ഒരു സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഒരു നിലക്കും അതിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്നതാണ് എൻ്റെ ഒരു വീക്ഷണം. നമുക്കറിയാം, ജൂതന്മാർ എക്കാലഘട്ടത്തിലും മുസ്ലിം സമുദായത്തിൻ്റെ ശത്രുക്കളാണ്, ബദ്ധവൈരികളാണ്. മാത്രമല്ല, അതീവ കുതന്ത്രശാലികളാണ് ജൂതന്മാർ. ഏത് കാലഘട്ടത്തിലും കുതന്ത്രം പ്രയോഗിക്കുന്ന കാര്യത്തിൽ ജൂതന്മാർ ഒരുപടി മുമ്പിലാണ് എന്ന കാര്യം നമുക്കറിയാം. മാത്രമല്ല, നിങ്ങൾ നൂറ്റാണ്ടുകളായി ജൂതന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കൂ, അവർ കൊന്നു തള്ളുന്ന സമ്പ്രദായമാണ് ജൂതന്മാരുടെ സമ്പ്രദായം. കൊല എന്നുള്ളത് അവരുടെ ഒരു ചര്യയായി നൂറ്റാണ്ടുകളായി അവർ കൊണ്ടു നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒരു കുതന്ത്രം എന്ന് പറയുന്നത് അവരുടെ ആശയം മുസ്ലിമീങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും മുസ്ലിമീങ്ങളുടെ ആശയങ്ങളിൽ നിന്നും ആദർശങ്ങളിൽ നിന്നും അവരെ പിറകോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാ കുതന്ത്രങ്ങളും ആവിഷ്കരിക്കുക എന്നത് ഏത് കാലഘട്ടത്തിലും ജൂതന്മാർ സ്വീകരിച്ചു പോന്ന അവരുടെ ഒരു നടപടിക്രമമാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും അന്നത്തെ ജൂതന്മാരുടെയും സ്ഥിതി ഇതുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് വഹി അവതരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ജൂതൻ്റെ മനഃശാസ്ത്രം കൃത്യമായ നിലക്ക് വിശുദ്ധ ഖുർആൻ ഒന്നിലധികം ആയത്തുകളിലൂടെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 120-ാമത്തെ ആയത്ത്: വലൻ തർള അൻകൽ യഹൂദു വലൻ നസ്വാറ ഹത്താ തത്തബിഅ മില്ലതഹും. അതേ ജൂതൻ അവൻ്റെ ആശയം നബിയെ, നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരും നിങ്ങളെ അനുധാവനം ചെയ്യുന്ന ആളുകളുമൊക്കെ മുസ്ലിമീങ്ങൾ അവരുടെ ആശയം പിൻപറ്റുന്നതുവരെ പ്രവാചകരെ അങ്ങയെ സംബന്ധിച്ച് അവർ തൃപ്തിയടയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതേ ആശയം തന്നെ വേറെയും അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ജൂതൻ ഏത് കാലഘട്ടത്തിലും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തകർക്കാൻ വേണ്ടി എല്ലാ നിലക്കുള്ള പരിശ്രമങ്ങളും ഗൂഢമായ തന്ത്രങ്ങളും നടത്തിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ പ്രവാചകനെ വരെ കൊല്ലാനുള്ള ശ്രമം നടത്തിയവരാണ് ജൂതന്മാർ. അതിൻ്റെ ഭാഗമായി ഇസ്ലാമിനെ അതിൻ്റെ അകത്തു നിന്ന് തന്നെ തകർക്കാൻ, അതിൻ്റെ അടിത്തറ തന്നെ ഇളക്കാൻ വേണ്ടി ജൂതനെടുത്ത ഏറ്റവും വലിയൊരു കുതന്ത്രമായിരുന്നു ഷിയാക്കളുടെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. ഷിയായിസം ശരിക്കതിന് സൃഷ്ടികൽപ്പന നൽകിയത് ജൂതന്മാരാണ്. ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ കുപ്പായമിട്ട തനിച്ച ജൂതായിസമാണ് ഷിയായിസം എന്ന് പറയുന്നത്. അവർ കൊണ്ട് നടക്കുന്ന മിക്ക ആശയങ്ങളും ജൂതനിൽ നിന്ന് കടമെടുത്തതാണ്, ജൂതൻ്റെ ആശയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്
എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം മാത്രം പറയുകയാണ്, ഇപ്പോൾ മഹാന്മാരായ ആളുകളുടെ ഖബറുകൾ കെട്ടി ഉയർത്തുകയും അതിൻ്റെ മീതെ എടുപ്പുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുക എന്ന സമ്പ്രദായം ആരുടേതാണ്? ജൂതന്മാരുടേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ആശയം അത് ചാണിന് ചാണായി ഇസ്ലാമിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് ശരിക്കും ഷിയാക്കളാണ്. ജൂതൻ്റെ പണിയായിരുന്നു അത്. ഇറാനിലൊക്കെ പോയാൽ നിങ്ങൾക്കതിൻ്റെ നേർചിത്രങ്ങൾ കാണാൻ കഴിയും. ഞാൻ അവിടേക്കൊന്നും കടന്നു പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ജൂതൻ അവൻ്റെ ഒരുപാട് ആശയങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയൊക്കെ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരും അതേപോലെ തന്നെ ചില ആളുകളുമൊക്കെ അതിൻ്റെ പ്രചാരകരായി മാറിയിട്ടുണ്ട്. ധാരാളം ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് പറയാൻ കഴിയും. അക്കൂട്ടത്തിൽ ജൂതൻ്റെ ഒരു രാഷ്ട്രീയപരമായ ആശയം, രാഷ്ട്രീയപരമായ അജണ്ടയാണ് മുസ്ലിമീങ്ങളെ തീവ്രവാദികളായി മുദ്രകുത്തുക എന്നത്. പ്രത്യേകിച്ച് ഫലസ്തീനികളെ. ആ അജണ്ടയാണ് ഇപ്പോൾ നമ്മളിൽ പല ആളുകളും അറിഞ്ഞും അറിയാതെയും അതിൻ്റെ പ്രചാരകരായി മാറുന്നത്. നമ്മൾ ചിന്തിക്കണം, ജൂതൻ്റെ കുതന്ത്രമാണ് ഇപ്പോൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഫലസ്തീൻ ഭൂമിയിലേക്ക് അധിനിവേശം നടത്തി, അവിടെയുള്ള ചെറിയ കുട്ടികളെയും സ്ത്രീകളെയും അതേപോലെ തന്നെ അവിടെയുള്ള മറ്റുള്ളവരെയും മറ്റുള്ള പുരുഷന്മാരെയും ഒക്കെ കൊന്നു തള്ളി കൊന്നൊടുക്കി, ആ ജനതയെ എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് ഉന്മൂലനാശം വരുത്താനുള്ള ശ്രമം നടത്തുന്ന ജൂതൻ, അതിനെതിരെ ചെറുത്തു നിൽക്കാൻ ഫലസ്തീനികളുടെ കയ്യിൽ പട്ടാളമില്ല, അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, അവരുടെ കയ്യിൽ ആധുനികമായ സംവിധാനങ്ങളില്ല, അവരുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു ശരിയായ ഒരു എയർപോർട്ട് പോലും അവർക്കില്ല, ആർമിയില്ല, ഒന്നുമില്ല. പിന്നെ അവരുടെ കയ്യിൽ കിട്ടിയ കല്ലുകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമോ വസ്തുക്കൾ എടുത്തുകൊണ്ട് ജൂതന് നേരെ പിഞ്ചു കുഞ്ഞുങ്ങൾ എറിഞ്ഞാൽ ആ ഏറിനെപ്പോലും ജൂതൻ ഇങ്ങനെ നോക്കി നിന്ന് പറയും, കണ്ടോ ഇവൻ ഭീകരവാദിയാണ്, ഇവൻ തീവ്രവാദിയാണ് എന്ന്. ആലോചിച്ച് നോക്കണം നമ്മൾ. ആ പ്രചാരണമാണ് നമ്മളും ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മളും പറയാണ് അവർ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം രാജ്യത്തിന് വേണ്ടി പൊരുതുന്നവർക്കെതിരെ എന്നും ജൂതൻ വിളിച്ച, അതായത് ജൂതൻ പറഞ്ഞ കാര്യമാണ് ഭീകരവാദികളും ഭീകരവാദം ആരോപിച്ചു, അവരെ ഭീകരവാദികളാക്കി. സയനിസ്റ്റ് അനുകൂലമായ മാധ്യമങ്ങൾ ആഗോളതലത്തിൽ ഈ കൂട്ടക്കുരുതിക്ക് എങ്ങനെയെങ്കിലും അതിന് ന്യായം ചമയ്ക്കാൻ വേണ്ടി അവർ പ്രചരിപ്പിക്കുന്നതാണ്. അവിടെ ചെറുത്തു നിൽക്കുന്ന ആളുകൾ, രാജ്യത്തിന് വേണ്ടി പോരാടുന്നവർ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന്. ഈ ജൂതന്റെ കുതന്ത്രമല്ലേ ഇപ്പൊ വിജയിച്ചത്? നമ്മളും അറിയാതെ, അറിഞ്ഞു അറിയാതെയോ നമ്മളിതിനെ പ്രചാരകരായി അതിൻ്റെ ആ നിലക്കുള്ള പ്രചാരണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും അവരുടെ ആ ആശയം നമ്മൾ ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് അഭിനന്ദനങ്ങളുമായി നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഞാൻ പറയുന്നത്, ആശയപരമായി ഹമാസിനോട് നമുക്ക് പല വിയോജിപ്പുകളുമുണ്ട്. പക്ഷേ അവർ പൊരുതുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് അവർ ആട്ടിപ്പുറത്താക്കപ്പെട്ടിട്ടുണ്ട്, അതിനുവേണ്ടിയാണ് അവർ പൊരുതുന്നത്. അതിനെ എങ്ങനെയാണ് നമ്മൾ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ഒക്കെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്? ഇതൊരു മുല്ലപ്പൂ വിപ്ലവമാണോ? സമാധാനപരമായി ഭരണം നടക്കുന്ന ഒരു നാട്ടിൽ ആ നാട്ടിലെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണോ ഇത്? അങ്ങനെ ഒരു സമാധാനപരമായ ഭരണം അവിടെ നടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ? അതിനൊക്കെ ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ ചില തീവ്രവാദ സംഘങ്ങൾ അതിനോട് ഹമാസിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റൂ? ഒരു ഭരണഘടനയും നിയമവാഴ്ചയും നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് അതിനൊക്കെ തുരങ്കം വെക്കുന്ന നിലക്ക് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏതെങ്കിലും തീവ്രവാദ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകളോട് നമുക്കെങ്ങനെയാണ് ഹമാസിനെ താരതമ്യം ചെയ്യാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. നമ്മൾ അതൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കണ്ടേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത്? മറിച്ച് ഇവിടെയൊക്കെ അറബ് ലോകം ശരിക്ക് വളരെ പക്വതയോടുകൂടെയാണ് ഈ വിഷയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ നമുക്കറിയാം, എക്കാലഘട്ടത്തിലും സൗദി അറേബ്യ ഫലസ്തീനികളോടൊപ്പമാണ്. അവർക്ക് വേണ്ടി ധാരാളം ശബ്ദിച്ചിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തിയാലും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ മറികടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ സൗദിയിൽ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി വലിയ ഫണ്ട് സമാഹരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്കാലഘട്ടത്തിലും സൗദി ആ ജനതയോടൊപ്പം നിന്നിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടി വേണ്ടതെല്ലാം ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മിമ്പറുകളിൽ നിന്ന് നമ്മൾ കേട്ടത് ആ ജനതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഫണ്ട് സമാഹരണത്തിന് പരമാവധി സഹകരിക്കാൻ മിമ്പറുകളിൽ വെച്ച് ഇമാമുകൾ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അക്കൂട്ടത്തിൽ നോക്കൂ, നിങ്ങൾ ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ കൂടെ അവിടെ പ്രതിരോധം തീർക്കുന്ന ആളുകൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചത് ചില മെമ്പറുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ പോയ പള്ളിയിൽ അതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ അവരൊന്നും ഇങ്ങനെ ഭീകരവാദമോ തീവ്രവാദമോ അവരുടെ മേൽ ആരോപിക്കുകയല്ല ചെയ്തത്.
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ എ സി റൂമിൽ ഇരുന്നു കൊണ്ടാണല്ലോ ഈ നിലക്കുള്ള അഭിപ്രായങ്ങളൊക്കെ പാസ്സാക്കുന്നത്. ഈ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, കഷ്ടപ്പാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ ജനത എപ്പോഴെങ്കിലും അവർ പറഞ്ഞോ, അവരനുഭവിക്കുന്ന ആ അവസ്ഥയുടെ ഒരു ചിത്രവും ശരിക്ക് ലോകത്ത് ആരും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും പ്രയാസം സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനത അവർ പറഞ്ഞോ, ഈ ദുരിതത്തിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടത് ഹമാസ് ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കുട്ടി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനുള്ളത് അവർ മാത്രമാണ്. അവിടെ എത്രയോ മാധ്യമപ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, അതേപോലെ സമൂഹത്തിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ ജനതക്കൊപ്പം നിൽക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ അവരാരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടോ, ഈ അറ്റമില്ലാ കയത്തിലേക്ക് ഈ ജനതയെ തള്ളിവിട്ടത് ഹമാസ് എന്ന ഭീകരവാദികളാണെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ അല്പം ചിന്തിക്കേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഫണ്ട് സമാഹരണം നടക്കുമ്പോഴും അറബ് ലോകത്തതുമായി ബന്ധപ്പെട്ട സജീവ ചർച്ചകൾ നടക്കുമ്പോഴും ഹമാസിനെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെയൊക്കെ യഥാർത്ഥ ചിത്രങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പ്രതികരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവരെ ഭീകരവാദികളാക്കുകയാണെങ്കിൽ, തീവ്രവാദികളാക്കുകയാണെങ്കിൽ, ഞാൻ അവരെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. മറിച്ച് ഒരു രാജ്യത്തിന് വേണ്ടി ചെറുത്തുനിൽപ്പ് നടത്തുമ്പോൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുമ്പോൾ ആ ജനതയെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുമോ എന്നതാണ് എൻ്റെ ചോദ്യം. ആശയപരമായി ഞാൻ അവരോട് വിയോജിക്കുന്നുണ്ട് പല വിഷയങ്ങളിലും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പലരെയും പലതിനെയും തീവ്രവാദ ഭീകരവാദമായി ചിത്രീകരിക്കേണ്ടി വരും. എന്തിനേറെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നടന്ന പല പ്രവർത്തനങ്ങളെയും പല ചെറുത്തുനിൽപ്പിനെയും നമ്മൾ ഭീകരവാദമായി തീവ്രവാദമായി അവതരിപ്പിക്കേണ്ടി വരും. അത് പറയാൻ ഇത്തരം ആളുകൾക്ക് ധൈര്യമുണ്ടാകുമോ? ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. അപ്പോൾ നോക്കൂ, നിങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ താളുകളിൽ ഉജ്ജ്വലമായൊരു സംഭവമാണല്ലോ മലബാർ കലാപം, മാപ്പിള ലഹള എന്ന് പറയുന്നത്. 1921 നടന്ന മാപ്പിള ലഹള, നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ മാപ്പിള ലഹളക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത വാരിയം കുന്നൻ, അതേപോലെയുള്ള ആളുകൾ അവരുടെ ആശയവും മനോഹജും നോക്കിയാണോ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയവരായിരുന്നു അവർ. മാപ്പിള ലഹള, അതിൻ്റെ പേരിൽ സത്യത്തിൽ നമ്മുടെ ഇന്ത്യൻ ജനത എത്രമാത്രം ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ളവർ അതിൻ്റെ പേരിൽ എത്രയോ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ടിട്ടില്ലേ? എപ്പോഴെങ്കിലും ഇവർ കാരണമാണ് കേരള ജനത ഈ നിലക്കുള്ള ദുരിതത്തിലേക്ക് പോയതെന്ന് നമ്മൾ എവിടെയെങ്കിലും എഴുതുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ? എന്താ മാപ്പിള ലഹള ഉണ്ടായപ്പോൾ ചെയ്തത്? ബ്രിട്ടീഷുകാർ അവരുടെ പട്ടാളത്തിനോട് നേരത്തെ ചെയ്തത്, എന്നിട്ട് ഏറെ നാട്ടിലെ വീടുകളായ വീടുകളിൽ മുഴുവനും കയറി ആ വീട്ടിലുള്ള പുരുഷന്മാരെ തെരഞ്ഞു പിടിച്ചവർ കൊന്നെടുക്കുകയും സ്ത്രീകളെ വിധവകളാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, നാട്ടിൽ വലിയ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും അതിൻ്റെ പേരിൽ അവരുണ്ടാക്കി. അതിൻ്റെ പേരിൽ എന്തൊക്കെ ദുരിതങ്ങളാണ് നമ്മൾ സഹിക്കേണ്ടി വന്നത്! ബ്രിട്ടീഷുകാരുടെ തന്നെ ഔദ്യോഗികമായ കണക്ക് പ്രകാരം 2339 പേരാണ് സത്യത്തിൽ ഈ മാപ്പിള ലഹളയിൽ അവർ കൊന്നൊടുക്കിയത് എന്നാണ്. അവരെ നമ്മൾ തീവ്രവാദികളാക്കുമോ? അവരെ നമ്മൾ ഭീകരവാദികളാക്കുമോ? നാടിന് വേണ്ടി ചെറുത്തുനിൽപ്പ് നടത്തിയ അവരെ നമ്മൾ ഈ നിലക്ക് ചിത്രീകരിക്കാൻ നമ്മൾ തയ്യാറാകുമോ? പിന്നെന്താ ഹമാസിൻ്റെ വിഷയത്തിൽ മാത്രം നമുക്കിങ്ങനെ ഒരു അഭിപ്രായം? മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. നമുക്കറിയാമല്ലോ സുഭാഷ് ചന്ദ്രബോസ് നേതാജി എന്ന് നമ്മൾ വിളിക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീര പോരാളികളിൽ ഒരാളായ സുഭാഷ് ചന്ദ്രബോസ്, അദ്ദേഹം ഒരു ആർമി തന്നെ ഉണ്ടാക്കി. ഇന്ത്യൻ നാഷണൽ ആർമി എന്നായിരുന്നു ആ ആർമിയുടെ പേര്, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ. ഇന്ന് ഹമാസ് ഉണ്ടാക്കിയതുപോലെ സമാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേതാജിയെ നമ്മൾ ഒരു ഭീകരവാദിയാക്കി അവതരിപ്പിക്കുമോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഭഗത് സിംഗിൻ്റെ ധീരമായ പോരാട്ടങ്ങളും ഇടപെടലുകളും നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ. അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ നീതിപീഠത്തിൽ കൊണ്ടുപോയി ബോംബ് പൊട്ടിച്ച ആളാണ്. ഒരു കോടതിയിൽ ബോംബ് പൊട്ടിച്ചവനെ ലോകം സംശയിക്കാതെ വിളിക്കും ഭീകരവാദിയെന്ന്. ഭഗത് സിംഗിനെ തീവ്രവാദിയായി ഭീകരവാദിയായി ബ്രിട്ടീഷുകാരുടെ ആരോപണം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകുമോ? എത്ര ഉദാഹരണങ്ങൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം സത്യത്തിൽ അവിടെ നടക്കുന്നത് ഏതെങ്കിലും ഒരു സമാധാനപരമായി ഭരണം നടക്കുന്ന നാട്ടിലെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള മുല്ലപ്പൂ വിപ്ലവമോ സമാധാനപരമായി ഭരണം നടക്കുന്ന ഒരു നാട്ടിൽ നടക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങളോ നടത്തുന്ന മിലിറ്ററി ഗ്രൂപ്പുകളോടോ തീവ്രവാദ ഗ്രൂപ്പുകളോടോ ഹമാസിനെ, ഫിലസ്തീൻ ജനതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഹമാസിനെ നമ്മൾ ചിത്രീകരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ശരിയായ നിലപാടല്ല, അത് ഒരു റിയാക്ഷനാണ്, വീർപ്പ് മുട്ടലിൽ നിന്നുണ്ടായ ഒരു പ്രതികരണം മാത്രമാണ്. ആലോചിച്ച് നോക്കൂ, എത്ര കാലമായി ഇതൊക്കെ നമ്മളായിരുന്നെങ്കിൽ അല്ലേ. ചില ആളുകളൊക്കെ ചാനൽ ചർച്ചയിൽ വന്നിട്ട് പറയാണ് അവർ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്, മറ്റിടത്ത് ഒളിച്ചിരിക്കുക, നമ്മുടെ വീടിൻ്റെ മുകളിലൂടെ ബോംബ് വരുമ്പോൾ നമ്മളെ എടുക്കാൻ പോവുക.
നമ്മളതിന് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കൂലേ? ഇതിൻ്റെ ഒന്ന് നേർചിത്രങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? 10-75 കൊല്ലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വെള്ളമില്ല, വെളിച്ചമില്ല, പ്രതിരോധിക്കാനൊരു സംവിധാനമില്ല, ആയുധമില്ല, ലോകത്താരും ഒപ്പം നിൽക്കാനില്ല. മാത്രമല്ല, ഈ ഒരു സംഭവം ഇപ്പോൾ ഹമാസ് ആക്രമിച്ചത് മാത്രമാണല്ലോ ലോകം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് അവിടെ നടന്ന സംഭവങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? സ്വൈരമില്ലാത്തൊരു ജനത. ഇപ്പോൾ ശരിക്കും ഐക്യരാഷ്ട്രസഭയുടെ തന്നെ ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ, ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ അവിടെ നടന്നത് 423 പേരെ കൊലപ്പെടുത്തി എന്നാണ്. അതിന് സമാനമായ വേറെ ഒരുപാട് സംഭവങ്ങൾ വേറുണ്ട്, അതൊന്നും ലോകം അറിയുന്നില്ല. മാത്രമല്ല, ഹമാസിൻ്റെ തന്നെ 18,000 പോരാളികളെ, അതല്ലെങ്കിൽ അവരിൽപ്പെട്ട ആളുകളെ കൊണ്ടുപോയി ഇവരെ തടവിലാക്കി, ബന്ദികളാക്കി, അവരെങ്ങനെ വിട്ടുകിട്ടുക? ഏതെങ്കിലും ഒരു നീതിപീഠം അവർക്ക് വേണ്ടി ശബ്ദിക്കാനുണ്ടോ? ഏതെങ്കിലും ഒരു നീതിപീഠത്തിൻ്റെ അടുത്ത് ചെന്ന് ഞങ്ങളുടെ പ്രശ്നമൊന്ന് പരിഹരിച്ചു തരണമെന്ന് പറഞ്ഞ് അനുകൂലമായി അവർക്ക് വേണ്ടി പ്രതികരിക്കാൻ ലോകത്തേതെങ്കിലും ഒരു നീതിപീഠമുണ്ടോ? അവരെവിടെ ചെന്നിട്ടാണ് പറയുക? വെള്ളവും വെളിച്ചവുമില്ലാതെ കഷ്ടപ്പെടുന്ന ആ ജനത അവരെ കൊന്നു തള്ളുമ്പോൾ, ചെറിയ കുട്ടികളെപ്പോലും കൊന്ന്, അതല്ലെങ്കിൽ ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ കൊന്നുകൂട്ടുമ്പോൾ, പലപ്പോഴും അവിടെ മതം പോലും നോക്കാതെ ക്രൈസ്തവർ പോലും അവിടെയുള്ളവർ ഈ അതിക്രമത്തിന് വിധേയമാകുമ്പോൾ, ഈ അതിക്രമം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കടന്നു കൊടുക്കുകയാണോ വേണ്ടത്? ഇതാ, ഞങ്ങളെ കൊന്നോളി, ഞങ്ങളൊന്നും പറയുന്നില്ല, ഞങ്ങളെന്തെങ്കിലും തിരിച്ചു ചെയ്താൽ ഞങ്ങൾ തീവ്രവാദികളായി പോവുള്ളൂ, അതുകൊണ്ട് ഞങ്ങളിതാ മനസ്സാ വാചാ കർമ്മണ നിങ്ങൾക്ക് കീഴൊതുങ്ങിയിരിക്കുന്നു, നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തോ എന്ന് പറയലാണോ, എന്ന് പറയുകയാണോ വേണ്ടത്? മനസ്സിലാകത്തില്ല, മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ചുരുങ്ങിയത് ഉമ്മത്ത് ഈ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മളിങ്ങനെ സുഖമായി എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിച്ച് സുഖസുന്ദരമായി അഭിപ്രായം പറയാൻ നമുക്കെല്ലാവർക്കും, ഞാൻ മജീദ് സ്വലാഹി ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഈ വിഷയത്തിൽ അനാവശ്യമായി ചർച്ചകൾ നടത്തി അഭിപ്രായം പറയുന്ന പല വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, വലിയ വലിയ അഭിപ്രായങ്ങളുമായി വരുന്ന പല ആളുകളും, അവരോടൊക്കെ പറയാണ് ഏറ്റവും മിനിമം ഉമ്മത്ത് ഈ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ഈ വിവരമില്ലാത്ത അഭിപ്രായങ്ങൾ പറയാൻ നിൽക്കുന്നതിന് പകരം മിണ്ടാതിരിക്കുകയെങ്കിലും ചെയ്യുക. നമുക്ക് വിയോജിപ്പാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക. എന്നിട്ട് മിനിമം നമുക്ക് ചെയ്യാനുള്ളത് ആ ജനതയ്ക്ക് വേണ്ടി മനമുരുകി നമ്മുടെ ഒരു പ്രശ്നമായി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുക. നമ്മുടെ സഹോദരനോ നമ്മുടെ മകൾക്കോ നമ്മുടെ മകനോ നമ്മുടെ വാപ്പക്കോ ഉമ്മക്കോ ഒരു ദുരിതമുണ്ടായാൽ നമ്മൾ വാട്സപ്പായ എല്ലാ ഗ്രൂപ്പുകളിലും കയറിയിട്ട് ദുആ ചെയ്യാൻ പറയില്ലേ? നമ്മുടെ പ്രശ്നമാകുമ്പോഴാണ് നമ്മളത് പറയുക. ഇത് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മക്കളാണ് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷത്തിലും. നമ്മുടെ ഒരു പ്രശ്നമായി ആരെങ്കിലും ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുക മാത്രമല്ല, നിങ്ങളൊന്ന് ചിന്തിക്കുക, ഞാനും നിങ്ങളും ആത്മാർത്ഥമായി എപ്പോഴെങ്കിലും ഈ ഒരു പ്രശ്നം അവിടെ അരങ്ങേറിയത് മുതൽ എന്നെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് അവർക്കൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മളിതുവരെ സമയം കണ്ടിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നൊരു സഹായം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇതുവരെ? പക്ഷേ നമ്മൾ 100 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നവരെ ട്രോളാൻ വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട്. അതൊന്നല്ല വേണ്ടത്, ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യുക. ഒരു പൊളിറ്റിക്കൽ സൊല്യൂഷനാണ് വേണ്ടത്. ലോകം നോക്കൂ, നിങ്ങളൊരു കൂട്ടക്കുരുതിക്ക് മുമ്പിൽ അന്നോക്കു നിങ്ങൾ നിശ്ചലമായി നിൽക്കുന്ന ഭീകരമായ കാഴ്ചയാണ് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, അഭിപ്രായം പറയുമ്പോൾ ചിന്തിക്കുക. ജൂതൻ പടച്ചുവിട്ട സയനിസ്റ്റ് അനുകൂല മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രചാരണങ്ങളിൽ മുസ്ലിം ഉമ്മത്തിൽ അതേപോലെ അതിന് നേതൃത്വം നൽകുന്ന ആളുകൾ പോലും വീണു പോകുക എന്നുള്ളത് സങ്കടകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കണമെന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി നമുക്കൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനീ പറഞ്ഞതും അതിലും ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരുണ്ടാകാം, അതൊക്കെ ശരിയാണ്. പക്ഷേ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. പറയാനുള്ള കാര്യങ്ങൾ ആർജവത്തോടുകൂടെ പറയുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ, ഈ ഉമ്മത്തിന് സഹായം നൽകുമാറാകട്ടെ. അവിടെ ദുരിതം അനുഭവിക്കുന്ന ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു രക്ഷ നൽകട്ടെ, സമാധാനം നൽകട്ടെ, അവരുടെ ശത്രുക്കൾ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. ഉമ്മത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ, ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.